ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയന് തന്നെ മനസ്സിലൊരു ആ ഒരു ഉൾവിളി വന്നു തുടങ്ങിയിട്ടോ. താൻ ചെയ്ത പ്രവൃത്തി ക്രൂരമായ പ്രവൃത്തിയായിരുന്നു. ചേരുവിനെ താൻ ആ ദാസിൻ്റെ വീട്ടിൽ അന്ന് തള്ളി താഴെയിട്ടത് തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണെന്നുള്ള ആ ഉൾവിളി സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ. അത് കേട്ട് വിനയൻ അലറി വിളിച്ച് കരയാണ്. ഇതേ സമയം ലതിക എത്തുകയാണ്. എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ എൻ്റെ ചേരുവിൻ്റെ വയറ്റിലുള്ള എൻ്റെ കുഞ്ഞ് അത് നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി എന്ന് പറയുമ്പോൾ, എന്താ മോനെ നിനക്ക് അങ്ങനെ തോന്നാൻ, അന്ന് ഞാൻ തള്ളിയിട്ടില്ലേ, ആ ജാതി വീഴ്ചയാണ് അവൾ വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെയെങ്കിൽ കാണിക്കേണ്ടതല്ലേ. ഇത്രയും ദിവസം അവൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. നീ പേടിക്കണ്ട, നീ ഉറങ്ങിക്കോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ആ കുഞ്ഞ് സേഫ് ആണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് എനിക്ക് അമ്മയെ ഉറങ്ങാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ അമ്മ പോയി അന്വേഷിക്കുമോ, എൻ്റെ അമ്മാവൻ പോയി അന്വേഷിക്കുമോ? ഇല്ല, കഴിയില്ല. കാരണം അവരെ നേരിടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അവരോട് അക്കാര്യവും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായും എന്തിനാണ് നിങ്ങളുടെ മകൻ ഇങ്ങനെ ക്രൂര പ്രവൃത്തി ചെയ്യുന്നതെന്ന ചോദ്യവും പറച്ചിലൊക്കെ ആവും. അത് കേൾക്കുന്ന വിനയം പറയണം, ആഹാ, നിങ്ങൾക്ക് പോകാനല്ലേ കഴിയാത്തതുള്ളൂ, എന്നാൽ എനിക്ക് പോകാൻ കഴിയും, ഞാൻ ചോദിച്ചോളാം. ആ രഘുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു പക്ഷേ പട്ടിയെപ്പോലെ തല്ലോ ഒക്കെ കിട്ടുമായിരിക്കും, എന്നാലും ഞാൻ പൊയ്ക്കോളാം എന്ന് പറയാനിട്ട്. അവൾ അറിയട്ടെ ഞാൻ നീറി നീറി ഞാൻ ചെയ്ത പ്രവൃത്തി തെറ്റായിരുന്നു എന്ന് അവൾ അറിയട്ടെ എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോഴും അവിടെ ലതികയും ലംബോദരനും പോവാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ വിനയൻ ഇറങ്ങണമെന്ന് കാണുമ്പോൾ ലതികയും ലംബോദരനും പറയണം, ഞങ്ങൾ പൊയ്ക്കോളാം, നീ പോണ്ട, നിന്നെ അവർ പട്ടിയെ തല്ലുന്നത് പോലെ തന്നെ കൂട്ടിയിടും. അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്നോ, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയാനേട്ടാ. എന്നാൽ ഈ സമയം ദയയാണെങ്കിലോ, ഉറക്കം കിട്ടാത്ത രാത്രികളായി ദയക്ക് എങ്ങനെയെങ്കിലും തൻ്റെ ശബരിയും കൊണ്ട് ആ കന്യാശ്ശേരി മലയിലോട്ട് മാറണം. ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ദേവികയമ്മയും ഈ പറയുന്ന തൻ്റെ കുഞ്ഞമ്മയും ഇനിയിപ്പോൾ സിംഗപ്പൂരിലോട്ട് പോവുകയാണ്. പിന്നീട് ആ വീട് അടഞ്ഞു കിടക്കലാണെന്ന് തോന്നലാണ് ദയക്ക്. അതുകൊണ്ട് തന്നെ തനിക്ക് ആ ഒരു വീട്ടിലോട്ട് തൻ്റെ ശബരി ഇനി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് സ്ഥലം മാറാനുള്ള ഒരു വഴിത്തിരിവാണ് ദൈവം കാണിച്ചു തന്ന എന്ന വേണ്ടാത്ത തോന്നലൊക്കെ ദയയുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ദയ ഒരു യാതൊരു ഇതുമില്ലാതെ ആരോടാണ്, എന്താണ്, തൻ്റെ അച്ഛനാണോ, തൻ്റെ ഏട്ടത്തിയാണോ, അനിയത്തിയാണോ എന്ന ബോധവും പോലും ദയക്കില്ലാതായിരിക്കുന്നു. കുടുംബബന്ധത്തിൻ്റെ വില പോലും അറിയാത്ത ദയ പറ്റെ കുറച്ച് സംസാരിക്കൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ മാഷി എണീറ്റ് വരുന്നതേ ഉള്ളൂ, മാഷി ഒരു സൈഡിൽ ഇരിക്കുന്നേ ഉള്ളൂ. എന്നാൽ ദയയാണെങ്കിലോ ഇവിടെ എന്തായി, ഇന്നലെ കുഞ്ഞമ്മയും ഈ പറയുന്ന അമ്മൂമ്മയൊക്കെ വന്നിട്ടുള്ള തീരുമാനം. അപ്പോൾ അവിടെ അമ്പിളി ചോദിക്കുന്നത് എന്ത് തീരുമാനം. അപ്പോഴേക്കും അനുപമ, എന്താ ദയ നീ പറയുന്നത്, ഒന്നും മനസ്സിലായില്ല. അല്ല, കന്യാശ്ശേരി മലയിലോട്ട് താമസം മാറുന്ന കാര്യത്തെക്കുറിച്ച് അത് കേൾക്കുന്ന അമ്പിളി, അടി, അതങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്താവുന്നതല്ല. കാരണം ആ മലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ആദ്യം ജോസിനെ കൊണ്ട് അങ്ങ് പ്രശ്നത്തിന് പരിഹാരമൊക്കെ വെച്ചതിന് ശേഷം പതുക്കെ മാറാനേ കഴിയുള്ളൂ. പെട്ടെന്നൊരു ദിവസം പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറുക എന്നൊക്കെ പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് കേട്ടിട്ട് മാഷ ഒരു സൈഡിൽ വന്നിരിക്കുന്നു. ഇത് കേട്ട ഉടനെ തന്നെ അനുപമ പറയാൻ, ശരിയാണ് മോളെ, ആ വീട്ടിൽ ഒരുപാട് പ്രശ്നമുണ്ടെന്ന് കുഞ്ഞമ്മ പറഞ്ഞേ കേട്ടില്ലേ. അതിനൊക്കെ ഒരു പ്രശ്നപരിഹാരം വെച്ചതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് മാറലും ഉണ്ടാവുള്ളൂ. പെട്ടെന്നൊന്നും അച്ഛനോട് പറയാൻ പറ്റില്ല. അച്ഛൻ ഇങ്ങോട്ടേക്ക് ഒരു തീരുമാനം പറയും, അപ്പോഴാവാം എന്നിങ്ങനെ അമ്പിളിയും ചിരിവും അതുപോലെ അനുപമയും ഒക്കെ പറയാനിട്ടോ. എന്നാൽ മഞ്ചാടിയാണെങ്കിലോ, അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ദാസങ്ങളുടെ വീട്ടിൽ നിന്ന് മടുത്തു എനിക്ക്, അവിടെ ചെന്നപ്പോൾ തന്നെ നെഗറ്റീവ് അടിച്ചു. അത് കേൾക്കുന്ന ചിരു, എന്ത് നെഗറ്റീവാടി അവിടെ ചെന്നപ്പോൾ നിന്നെ കടിച്ചത്, ദാസങ്ങൾ നിന്നെ എങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ അവിടെ ഒരുപാട് കെയറിങ് കൂടുതലാണ്, അത് തന്നെയാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ അമ്പിളിക്ക് ദേഷ്യം പിടിക്കാനിട്ടാ. ഇതിനൊക്കെ അച്ഛനെ പറഞ്ഞാൽ മതി, അച്ഛൻ ഇവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തതാണ് ഇവളിങ്ങനെ സംസാരിക്കുന്നത്. അത് കേൾക്കുന്ന ദയ പറയാണ്, ആഹാ, അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ പറഞ്ഞതിൽ എന്താ തെറ്റ്, നല്ലൊരു മന കയ്യിൽ കെട്ടിയിട്ട് അവിടോട്ട് താമസം മാറാൻ പറഞ്ഞതാണ് തെറ്റ്. എന്നാൽ നിങ്ങൾ മാറണ്ട, നിങ്ങൾ ഇവിടെ തന്നെ ഈ ഒരു പഞ്ചരത്നത്തിൽ തന്നെ കടിച്ചു തൂങ്ങി നിന്നോളൂ, ഈ ഉണക്കക്കാട്ടിൽ നിങ്ങൾ തന്നെ നിന്നോളൂ എന്ന ആ വാക്കുകളൊക്കെ ആവാണിട്ടാ. അപ്പോൾ അത് കേട്ടിട്ടാണ് മാഷ് ഒരു സൈഡിൽ തളർന്നിരിക്കുന്നു. മാഷിൻ്റെ മക്കൾ അത് വല്ലാതെ ഒരു വേവലാതി തന്നെ മാഷിൻ്റെ ഉള്ളിൽ വരുത്താണ് കേട്ടോ. ഇതേ സമയം ദയ പറയണം, നിങ്ങൾ മാറണ്ട, ഞാൻ മാറിക്കോളാം, എനിക്കറിയാം, ആ കന്യാശ്ശേരി മലയിലെ ആധാരവും എടുത്ത് ഞാനിവിടെ നിന്ന് അങ്ങ് പൊയ്ക്കോളാം, ഞാൻ എൻ്റെ ശബരിയേട്ടനുമായി ഞാൻ അവിടെ താമസിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ മാഷ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കാനിട്ട. അങ്ങനെ ഈ സമയം ദയ നിർത്തുന്നില്ല. ദയ പറയും, ശബരിയേട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് മാറാനുള്ള ആ ഒരു ഇത് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ട. അങ്ങനെ സ്വത്തുക്കളുടെ പേരിൽ നായയുടെ കയ്യിൽ എല്ലിംഗഷ്ണം കിട്ടിയതുപോലെ കടിപിടി കൂടുന്ന ആ ഒരു അവസ്ഥയാണ് തൻ്റെ രണ്ട് മക്കൾ കാട്ടിക്കൂട്ടുന്നത് കേട്ടോ. ഇതേ സമയം മാഷിന് വല്ലാത്ത വിഷമമാവാണ്. മാഷി ലക്ഷ്മിയുടെ മുന്നിലോട്ട് പോവാണ്. ലക്ഷ്മി അറിയാതെ കിട്ടിയ ഈ സമ്പത്ത് തൻ്റെ കൈക്കുള്ളിലാവുമ്പോൾ ഇപ്പോഴെൻ്റെ മനസ്സ് വല്ലാതെ ചുട്ടുപൊള്ളുകയാണ്, എൻ്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഞാൻ നേരിടേണ്ടെന്ന് വരും എന്നൊരു തോന്നൽ എനിക്ക് വരുന്നു ലക്ഷ്മി എന്ന് പറയണേട്ടോ. ഇതേ സമയം തൻ്റെ ലക്ഷ്മിയാണെങ്കിലോ തന്നോട് പറയുന്നത്, നിങ്ങൾ എവിടെ പോയാലും എന്നെ വിട്ട് നിങ്ങൾ പോകരുത്, ഈ വീട് ആർക്കും വിട്ടുകൊടുക്കരുത്, ഈ വീട് എന്നും നമ്മുടെ ഓർമ്മകളുമായി ജീവിക്കണം, ഈ വീട് നമ്മുടേത് സ്വന്തം മാത്രം, കന്യാശ്ശേരി മലയിനേക്കാൾ കൂടുതൽ
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മനയാണ് എന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ അങ്ങനെ മാഷിനെ വല്ലാതെ തളർത്താണ് തൻ്റെ മക്കൾ തമ്മിൽ തല്ലുകൂടുന്നതിനേക്കാൾ കൂടുതൽ മാഷിൻ്റെ ഉള്ളിൽ ഒരു ഉൾവിളി വന്നിരിക്കുന്നു. തമ്പാനുമായി ഇനി താൻ നേരിടേണ്ട പ്രശ്നങ്ങൾ അതിലപ്പുറമായിരിക്കും. കാരണം തമ്പാന് ഈ പറയുന്നത് പോലെയല്ല എന്ന് ഇങ്ങനെ മാഷിന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ സുഷീലയ്ക്ക് യാതൊരു ഇതുമില്ല. സുഷീലയ്ക്ക് ഇനിയും ഓരോ ദുഷ്ടപ്രവൃത്തികൾ ചെയ്തു കൂട്ടാനാണ് താല്പര്യം. സുഷീലയ്ക്ക് അനുപമ ഒരിക്കലും ഈ കല്യാണത്തിന് കൂടാൻ പാടില്ല. ഹർഷയുടെ വാക്കുകൾ കേട്ട് സുഷീല ഓരോന്ന് ചെയ്യാൻ ഒരുങ്ങാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ദയോട് അമ്പിളി ചൂടാവുന്നുണ്ട്. എടി നീ നേരാവില്ലടി, നീ എന്തിനാണ് അച്ഛൻ്റെ മനസ്സിങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഓരോ ദിവസവും നീ എന്തിനാണ് ഇങ്ങനെ നീയല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദയക്ക് ആ വാക്കിനൊന്നും വലിയ വിലയില്ല കേട്ടോ. എന്നാൽ ഈ സമയം രാമനാഥൻ്റെ ഉറക്കം കിടത്തുന്ന നാളുകളായി രാമനാഥന് തൻ്റെ മരുമകൾ പറഞ്ഞ ആ വാക്ക് തൻ്റെ അളിയനെന്ന് പറയുന്നവൻ തന്നെ നോക്കുന്നതും തൻ്റെ ശരീരത്തിനോടുള്ള ആ ഒരു ഇത് കാണിക്കുന്നതും ഒരിക്കലും രാമനാഥന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ രാമനാഥന് വല്ലാത്ത മനസ്സിന് അസ്വസ്ഥ ാണ് രാമനാഥൻ ഒരു തീരുമാനത്തിലൊത്താണ് ഇങ്ങനെ കൂട്ടുകുടുംബമായി താൻ ഇന്ന് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ഈ കൂട്ടുകുടുംബം ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അത് ഈ പറയുന്ന അനിതയ്ക്ക് തന്നെയാവും തിരിച്ചടി. അതുകൊണ്ട് താൻ ഇനി എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം, അതല്ലെങ്കിൽ തൻ്റെ മകനെ നാട്ടിലോട്ട് വിളിച്ചു വരുത്തണം എന്ന ആ ഒരു തീരുമാനത്തിലെത്തണം കേട്ടോ. ഇതേ സമയം അനിതയുടെ കരച്ചിൽ തൻ്റെ ചെവിയിൽ കിടന്ന് മുഴങ്ങുന്നത് പോലെയും അനിതയുടെ നേർക്ക് അരക്കി വരുന്നത് പോലെയൊക്കെ ഇങ്ങനെ രാമനാഥന് തോന്നി തുടങ്ങുകയാണ് കേട്ടോ. അപ്പം എന്തായാലും സുഷീല ഇനി അനുപമ കൂടാതിരിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്തത് വെച്ചത് കൊണ്ട് തന്നെ അനുപമ ഈ പറയുന്നത് പോലെ ഇന്ദ്രൻ വിളിച്ചാൽ ഇനി വരില്ല. ഒരു തൻ്റെടിയായ ഒരു പെണ്ണായി തന്നെ എന്താണ് പെണ്ണിൻ്റെ വില എന്തെന്ന് അറിയിച്ചു കൊടുക്കുന്ന ആ നാളുകളാണ് ഇനി ഇന്ദ്രൻ നേരിടാൻ പോകുന്നത്. അതിൻ്റെ സത്യാവസ്ഥ അനുപമ അറിയും. തൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണ് ഹർഷയുടെ വയറ്റിലെന്ന് അറിയും. അത് കഴിഞ്ഞാൽ അനുപമ ഒരു റോളുണ്ട് കേട്ടോ. അനുപമയുടെ ആ യഥാർത്ഥ മുഖം ഇന്ദ്രൻ കാണും. പിന്നീട് ഇന്ദ്രന് അനുപമയെ കാണാൻ കിട്ടാത്തൊരവസ്ഥ എത്തും. പക്ഷേ അപ്പോഴേക്കൊക്കെ ഹർഷ തിരിച്ചടി ഇവിടെ ഇപ്പുറത്ത് സുഷീലയ്ക്ക് കൊടുക്കുമ്പോൾ ഇവിടെ മാഷ് വലിയൊരു കോടീശ്വരനാണെന്ന് അറിയുമ്പോൾ മാഷിൻ്റെ പിറകെ കൂടാൻ സുഷീല നോക്കൂട്ടാം. പക്ഷേ മാഷല്ലേ, മാഷും ഒരുപാട് മാറും. മതി സുഷീല, നീയും നിൻ്റെ മക്കളുമായുള്ളൊരു ജീവിതം അതെൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എന്ന് തന്നെ മാഷ് മുഖത്തടിച്ച് പറയുന്ന ആ നിമിഷങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ചീരുവിനെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് ലതികയുടെയും ലംബോദരൻ്റെയും ചീരുവിൻ്റെയും വിശേഷം അറിയാനുള്ള ആ കടന്നുവരവ് കാണുമ്പോൾ ചീരുവിൻ്റെ സമനില ആകെ തെറ്റു കേട്ടോ. ചീരു ലംബോദരൻ്റെയും ലതികയുടെയും മുഖത്തടിച്ച് ചോദിക്കുന്ന ആ ചോദ്യങ്ങളാവും കേട്ടോ, അത് ശരിക്കും ലതികയെ തളർത്തുന്ന ആ ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ കാര്യം മാത്രമാണ് ആലോചിച്ചിട്ടുള്ളൂ, നിങ്ങളുടെ മകൻ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ എന്നെങ്കിലും ഒരു അമ്മ എന്ന സ്ഥിതിക്ക് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സ്വന്തം അമ്മയായതുകൊണ്ടും തൻ്റെ മകൻ ചെയ്യുന്ന പ്രവൃത്തി യാതൊരു തെറ്റുമില്ല എന്നൊരു തോന്നലുകൊണ്ടും നിങ്ങൾ എന്നോട് എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്? എന്നാൽ നിങ്ങളുടെ മകളാണ് ഞാനെങ്കിൽ നിങ്ങൾ ഈ ക്രൂരമായ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ നിങ്ങൾ എന്നെ വിടുമോ എന്ന ആ ചോദ്യത്തിന് മുന്നേ ലംബോദരനും ലതികയ്ക്കും തല ഉയർത്താൻ കഴിയില്ല കേട്ടോ. എന്നെ അന്ന് ഒരു പട്ടിയെ പോലെ അന്ന് ആ സത്യേറ്റം വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ വയറ്റിൽ കയറേണ്ട കത്തിയായിരുന്നു അന്ന്. നിങ്ങളുടെ മകൻ ഒരു വയലൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു സൈക്കോ എന്ന് തന്നെ പറയാം. അത്രയും വെറുതികെട്ട മനുഷ്യനാണ്. അയാൾക്കിപ്പോൾ ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടത്. അയാൾ ഒരു മാനസിക രോഗിയാണ്. ഇനി എനിക്ക് കഴിയില്ല ആ മാനസിക രോഗിയുടെ കൂടെ ജീവിക്കാൻ. അതുകൊണ്ട് ആ മാനസിക രോഗിക്ക് ഞാൻ കൊടുത്ത വാക്ക് അത് ഇന്ന് വെച്ച് എൻ്റെ സുഖവിവരങ്ങൾ അറിയാൻ ആരും എൻ്റെ മുന്നിലോട്ട് വരരുത് എന്ന് ലതികയുടെ മുഖത്തടിച്ച് ചീരു അങ്ങ് പറയുമ്പോൾ ശരിക്കും മാഷിന് പോലും വിഷമമാവട്ടോ. ഈ സമയം അമ്പിളിക്കൊക്കെ വിഷമമാവും, പാടില്ലായിരുന്നു ഒരു അമ്മയായിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ അവരിൽ ഉണ്ടായെങ്കിലും കൂടി ചീരു പറയുന്ന വാക്കുകൾ കേട്ടാൽ അതിലൊരു സത്യമുണ്ടെന്നും തോന്നിപ്പോട്ടോ. അങ്ങനെ അവർ തല താഴ്ത്തി സങ്കടത്തോടുകൂടി ആ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഇങ്ങനെ വിനയൻ ഇനി അറിയാൻ കിടക്കുന്നേയുള്ളൂ. വിനയനെ ചീരുവിൻ്റെ വിവരങ്ങൾ തിരക്കാൻ യാതൊരു വഴിയും ഇല്ലാതാവുമ്പോൾ വിനയൻ വീണ്ടും കയറി വരുമ്പോഴാണ് മാഷിൻ്റെ കയ്യിൽ നിന്നും ആ അടിയൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഒരു എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ.